ചേലക്കര ഗ്രാമപഞ്ചായത്ത് 2023-2024 കരട് പദ്ധതി രേഖയിൽ അപാകതകളുണ്ടായെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി സി മണികണ്ഠൻ. പഞ്ചായത്ത് കമ്മിറ്റി കൂടി പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന് തങ്ങൾക്ക് അനുകൂലമായ നിലപാട് LDF ഭരണസമിതി എടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. കരട് പദ്ധതി രേഖയിൽ പ്രശ്നമുണ്ടെന്ന് മാധ്യമങ്ങളെ അറിയിച്ച പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ ഒളിച്ചോടുകയും ചെയ്തു. ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ കരട് പദ്ധതി രേഖ സമർപ്പിക്കേണ്ടായി. തീർച്ചയായിട്ടും കുറച്ച് അപാകതകളൊക്കെ ഉണ്ടായിരുന്നു. ഫണ്ടിൻ്റെ കുറച്ച് പോരായ്മകൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ മെമ്പർമാർക്ക് ഒരു ഫണ്ടിൻ്റെ കുറവൊക്കെ ഉണ്ടായിരുന്നു, വിവേചനം പോലെ. അപ്പോൾ ഇന്ന് കൂടിയ പഞ്ചായത്ത് മീറ്റിങ്ങിൽ ഈ കാര്യം വളരെ സവിസ്തരമായി നമ്മൾ പറയേണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അനുവദനീയമായ ഞങ്ങളുടെ പ്രധാനപ്പെട്ട കുടിവെള്ളം, റോഡ് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പദ്ധതികളുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഫണ്ട് വിവേചനം കൂടാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട, ഉത്തരവാദിത്തപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെന്ന നിലയിൽ എല്ലാവരും ജനങ്ങളോട് കടപ്പാടുള്ളവരാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട. അപ്പോൾ അതുകൊണ്ട് ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ലാതെ ആ രീതിയിലേക്ക് പോകണമെന്ന് ഞങ്ങൾ പറയേണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള പദ്ധതികളായ മിക്ക പദ്ധതികളും അംഗീകരിക്കാമെന്ന് എല്ലാവരും സമ്മതിച്ച് ഇന്നത്തെ യോഗം. കരട് പദ്ധതി ഭേദഗതിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇതിന് ഭേദഗതി ചെയ്തുകൊണ്ടുള്ള പുതിയൊരു പദ്ധതി രേഖ സമർപ്പിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. LDF അംഗങ്ങളുടെ വാർഡിലേക്കും UDF അംഗങ്ങളുടെ വാർഡിലേക്കും തമ്മിൽ 800,000 രൂപ വരെ വ്യത്യാസമുണ്ടെന്നും അത് പ്രതിഷേധമുയർത്തി നേടിയെടുത്തെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. അതിലൊരു 800,000 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. 800,000, 700,000, 600,000 അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു. നമ്മളിപ്പോൾ ഇന്ന് ഭേദഗതി ചർച്ചയിൽ നമ്മൾ പറഞ്ഞു, അത് ഒരു കാരണം വെച്ചാൽ അംഗീകരിക്കില്ല. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നതിന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ മീറ്റിംഗിൽ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ മീറ്റിങ്ങിൽ അംഗീകരിക്കുക, ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു ഇന്നത്തെ കാലത്തെ മീറ്റിങ്ങിൽ. ഞങ്ങൾ പ്രതിഷേധ ഒരു ജനാധിപത്യ രീതിയിൽ തന്നെ പ്രതിഷേധ സ്വരങ്ങൾ ഞങ്ങളുണ്ടായിരുന്നു. ആ പ്രതിഷേധം ഞങ്ങൾ ഞങ്ങളുടേതായ കരട് പദ്ധതി രേഖയെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിന് മുഖം നൽകാതെ ഒളിച്ചോടുകയാണ് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ ഇന്ന് നടത്തിയത്. ആ സംഭവത്തോടുള്ള ചോദ്യത്തിന് മറുപടി ഇതായിരുന്നു. മാധ്യമങ്ങളുടെ മുന്നിൽ പറയണതിന് എന്തിനു പഠിക്കണം? ഒരിക്കലും പഠിക്കേണ്ട കാര്യമില്ല. എന്ത്, നമ്മളൊരു തുറന്ന പുസ്തകമാണ്. ഗോപാലകൃഷ്ണൻ നമ്മളോട് സംസാരിക്കുന്നില്ല. അത് PC മണി ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, അത് ഭരണകക്ഷിന് മോശമായി പോകുമെന്നാണ് പറഞ്ഞത്. ഏയ്, അങ്ങനൊന്നുമില്ല. ഇവിടെ ഒരു അതെന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയില്ല, അത് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. നമ്മളെ സംബന്ധിച്ചോളം, PC മണിയെന്ന് ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ചോളം ഞങ്ങൾക്കൊരു ഇതുമില്ല. പൊതു തികച്ചും ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന, ഇടയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ജനകീയ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരു കാപട്യവുമില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണ്.